ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് ഇത് കാണാൻ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു j&mmallu'svlogz വ്ളോഗ്സ്. ഞങ്ങളിന്ന് ഫാമിലിയായിട്ടൊന്ന് ഒരു ട്രിപ്പ് പോകാമെന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ട്രിപ്പിന് വേണ്ടി എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാം വണ്ടിക്കകത്ത് കയറിയിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. എൻ്റെ വൈഫാണെന്ന് വണ്ടി ഓടിക്കുന്നത്, ഞാനെന്ന് വെച്ചുമ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇന്ന്. അപ്പം നമുക്ക് ഉള്ള അവിടെയുള്ള കാഴ്ചകളും കാര്യങ്ങളെല്ലാം ഞങ്ങൾ നമുക്ക് പോണ വഴിക്ക് കാണാം. നമുക്ക് വണ്ടി കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. വേറെന്നാണ് ഡ്രൈവ് ചെയ്യുന്നത്, വേറെ ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ. ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത്. എല്ലാവരും ഇങ്ങനെ ജോഹാനൊക്കെ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അവരുടെ ഒരു സന്തോഷമാണ്, എന്നാൽ പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമാണ്. വല്ലപ്പോഴാണ് നമുക്കൊരു ട്രിപ്പ് പോകാനൊക്കെ ഒരു അവസരം കിട്ടുന്നത്. വെക്കേഷനൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് പിള്ളേരെ കൊണ്ടൊന്ന് പുറത്ത് പോകാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പം അവർക്കും അതൊരു സന്തോഷമുള്ള കാര്യമാണ്. സ്കൂളില്ല ഇപ്പം, സാറ്റർഡേ സൺഡേ സ്കൂളില്ല. അതൊക്കെയാണ് ഒരു പ്രത്യേകത. അപ്പം ബാക്കി വിശേഷങ്ങൾ നിങ്ങൾക്ക് ഞാൻ പോണ വഴിക്ക് ഇങ്ങനെ പറയാം. നമ്മൾ താമസിക്കുന്ന സെയിൻറ് പോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാനഡയിലെ ഗ്രാമപ്രദേശങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ ഒരു സൈലൻ്റ് ആണ്. വലിയ വലിയ സിറ്റികളെ അപേക്ഷിച്ച് പൊതുവെ സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസ് ആണിത്. അപ്പോൾ അത് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് റോഡിൽ കൂടെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അധികം വണ്ടികളൊന്നും കാണത്തില്ല. എല്ലാവരും ഇങ്ങനെ പൊതുവെ ഒത്തിരി ആൾക്കാർ റിട്ടയറായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അധികം തന്നെ ഇവിടെയുള്ളത്. നമ്മളിപ്പം ആ ഒരു ഗ്രാമപ്രദേശങ്ങളുടെ ഇടയ്ക്കോടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പം. ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ നമ്മൾ ഒരു വീട് കഴിഞ്ഞ് വേറൊരു വീടുകൾ കാണണമെങ്കിൽ വേറെ വീടുകളൊക്കെ കാണണമെങ്കിൽ നമ്മൾ കിലോമീറ്ററുകളോളം യാത്ര ചെയ്യേണ്ടി വരും. അത്രയ്ക്ക് വിജനമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശങ്ങളാണ് നമ്മൾ ഹൈവേയിലോട്ട് ഹൈവേയിൽ കൂടി പോകുമ്പോൾ നമുക്ക് കാണുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഈ വർഷത്തെ ആദ്യത്തെ മഴയാണ്. മഴയും ചെറിയ സ്നോയും കൂടെ കൂടിയിട്ടുള്ള ഒരു ഇതാണ് ഞങ്ങൾ പോണ വഴിക്ക് സംഭവിച്ച. ഞാനിപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒന്നൊന്ന് വീഡിയോ എടുക്കാമെന്ന് ഓർത്തു ഇതിൻ്റെ. കേട്ടോ, ചെറിയ സ്നോയും ഉണ്ട്, ചെറിയ മഴയുണ്ട്. ഈ വർഷത്തെ ആദ്യത്തെ സ്നോ ഈ മഴയാണിത്. നല്ല കാറ്റുണ്ട്. നമ്മൾ യാത്ര നമ്മൾ അങ്ങനെ തുടരുകയാണ് ചെയ്തത്. രണ്ട് വശങ്ങളിലും ഇരുണ്ടും മൂടി കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു. ഒന്നും കാണാൻ പാടാത്ത ഒരു അവസ്ഥയായിരുന്നു. ഒരു കുറേ ഒരു പരിധി വരെ നമുക്ക്, പക്ഷെ എന്നാലും നമ്മൾ നിർത്തിയില്ല. നമ്മൾ യാത്ര തുടരുക തന്നെയാണ് ചെയ്തത്. നമ്മൾ ഏകദേശം ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ എത്താമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ യാത്ര പോയത്. കണ്ട രണ്ട് വശവും ഒരു പുകപടലങ്ങൾ പോലെ ഇങ്ങനെ മൂടിക്കെട്ടി കിടക്കുക. ശരിക്കും ഒരു ഫോഗിയ ഒരു അവസ്ഥയായിരുന്നു. ഞങ്ങൾ പോകുന്ന ഒരു കുറച്ച് വഴികൾക്ക് മൊത്തം ഫോഗി ആയിട്ടുള്ളൊരു അവസ്ഥ തന്നെയായിരുന്നു. ഡ്രൈവിങ് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു, എങ്കിലും ഞങ്ങൾ നിർത്തിയില്ല. ഞങ്ങളെങ്ങും ഞങ്ങൾ യാത്ര തുടരുന്നു. ഞങ്ങൾ അങ്ങനെ മഴയൊക്കെ തോർന്നിരിക്കണം. മഴ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമേ തുടക്കത്തിലെ മഴയായിരുന്നു, പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ സ്നോ ആയി. കണ്ടോ, അപ്പോൾ സ്നോ ചെയ്തിപ്പോൾ ഇവിടെ മൊത്തം സ്നോ ആയി. നല്ല എല്ലാ സ്നോ എല്ലാം ഉരുക്കി തീർന്നതായിരുന്നു. ഇപ്പോൾ വീണ്ടും സ്നോ ആയി, ഫുള്ള് സ്നോ ആയി. ഇപ്പം കണ്ടോ, ഫുള്ള് വെള്ള കളറേ ഉള്ളൂ. എവിടെ നോക്കിയാലും മരങ്ങളൊക്കെ സ്നോ ചെയ്ത് നോക്കി വെള്ള കളറായത്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലോട്ട് ഏകദേശം എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് വന്ന ഒരു അരമണിക്കൂറിനും കൂടെ മതിയാവും നമുക്ക് ഹോട്ടലിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടെ
ഹിൻഡൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഹോട്ടൽ എടുത്തേക്കുന്നത്. ഇപ്പം മെറിനാണ് ഇവിടെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് അവളുടെ ഡ്രൈവിംഗ് എന്ന് നമുക്ക് ചോദിക്കാം. നമുക്ക് അവൾ ആദ്യമായിട്ടാ ഇത്രയും ദൂരം, ഇത്രയും ലോങ് ട്രിപ്പ്, ഇത്ര അതും ഇത്രയും കിലോമീറ്റർ സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കുന്നത്. എങ്ങനെയുണ്ട് അവളുടെ എക്സ്പീരിയൻസ് എന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട് ഇത്രയും ദൂരം വണ്ടി ഓടിച്ചിട്ട് ഇങ്ങനെ? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണെന്ന് പറയുന്നത്. നല്ല സ്പീഡിലൊക്കെയാ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് 122 കിലോമീറ്റർ സ്പീഡൊക്കെയാ പോകുന്നത്. ഞാൻ റിമൈൻഡ് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു സമയത്ത്. അപ്പം അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇവിടെ നമ്മളിവിടെ ഒത്തിരി സ്നോ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം ഇവിടെ നമ്മളിങ്ങോട്ടേക്ക് എത്തിയപ്പോഴത്തേക്കും, ഏകദേശം സ്നോ ഒക്കെ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് ഇവിടെ സ്നോ ഒന്നും ഉരുകി തീർന്നിട്ടില്ലെന്ന് തോന്നും. അത്യാവശ്യം സ്നോ ഒക്കെ കാണുന്നുണ്ട്. അത് ഇന്ന് പെയ്ത സ്നോ വല്ലോ ആണോ എന്നറിയത്തില്ല. ഞാൻ കണ്ടിട്ട് ഒരു ഫ്രഷ് സ്നോ പോലെയാ കാണുന്നത്. കണ്ടിട്ട് എനിക്കൊന്ന് ഈ അടുത്ത ദിവസം വല്ല പെയ്തതായിരിക്കും എനിക്ക് സ്നോ. ഇവിടെ പ്ലസ് 1 ആണ് ഇപ്പം ടെമ്പറേച്ചർ ഇവിടുത്തെ. അങ്ങനെ നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലുള്ള സ്ഥലത്തേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ഹോട്ടൽ എവിടെയാന്നുള്ള കണ്ടുപിടിക്കണം. നമ്മൾ കണ്ടോ ഇവിടെ എന്നാ ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ റോക്കീസ് കാണാം, കനേഡിയൻ റോക്കീസ് കാണാൻ സാധിക്കും. ജാസ്പറിന്റെ ജാസ്പറിലുള്ള റോക്കീസ് നമുക്ക് ഇവിടുന്ന് തന്നെ കാണാൻ സാധിക്കും. ഹിൻഡണിൽ നിന്നുകൊണ്ട് തന്നെ എന്നാ ബ്യൂട്ടിഫുൾ ആണെന്ന് നോക്കി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങനെ നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. മെറിനാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള തിരക്കിലാണ്. നമ്മൾ കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ നോക്കുക. കറക്റ്റായിട്ടുള്ള നമുക്കിവിടെ കറക്റ്റ് ലൈനിൽ നമ്മൾ പാർക്ക് ചെയ്യണം. സാധാരണ മറ്റു വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്ലേസിലാണ് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എക്സ്പ്ലോററാണെന്ന് വന്നിരിക്കണേ. ഫോർഡിൻ്റെ എക്സ്പ്ലോററാണ്, ഫോർ വീൽ ഡ്രൈവ് വണ്ടിയാണിത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പം പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന ഒരു വണ്ടിയാണിത്. പക്ഷേ കാനഡയിൽ ഇത് ഇറങ്ങിയ ഒത്തിരി നാളായ വണ്ടിയാണിത്. ഞാനിത് 2018 എടുത്തതാണ് ഈ വണ്ടി. നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ പരിസരം ഇതൊക്കെയാണ് കാണുന്നത്. നമ്മളാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ഫ്രിഡ്ജൊക്കെ കീപ്പ് ചെയ്യാൻ ഫ്രിഡ്ജുണ്ട്. എല്ലാ പിള്ളേരെല്ലാം സാധനങ്ങളെല്ലാം എടുക്കാന്നുള്ള തിരക്കിലാണ് അവര്. നമുക്കവിടെ മാസ്ക് വെക്കണം. നമുക്ക് അകത്ത് കയറണമെങ്കിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മാസ്ക് വെക്കണം. വിയർ മാസ്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഹോട്ടലിൻ്റെ എൻട്രൻസിലാണ് നിൽക്കുന്നത്. നമ്മൾ ഹോട്ടലിലോട്ട് കയറുവാണ് നമ്മളിപ്പോൾ. അങ്ങനെ നമ്മൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ റൂമിലോട്ട് പോവാനി. നമുക്ക് കിട്ടിയിരിക്കുന്ന 112 എന്ന് പറഞ്ഞ റൂം നമ്പറാണ് കിട്ടിയിരിക്കുന്നത്. 112-ാമത്തെ റൂം നമ്പർ എവിടെയാന്ന് കണ്ടുപിടിക്കണം നമുക്ക്. ജോഹനാണ് ഏറ്റവും ആദ്യം പോകുന്നത്, ഫ്രണ്ടിലോട്ട് പോകുന്നത്. ജോഹൻ 112, വിച്ച് ഈസ് 112. വാവ്, യു ഗോട്ട് ഇറ്റ്. ഇതാണ് നമ്മുടെ റൂം നമ്പർ. നമുക്കൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. കാർഡ് നമ്മൾ ഇതിനകത്ത് ഇരുന്നു, ഫോണിനകത്ത് ഇരുന്നു പഠിച്ചെടുക്കുന്നു. ഓക്കെ, ഞാൻ റൂം ഓപ്പണായി. അടിപൊളി റൂം. റൂമിനകത്തുനിന്ന് കയറി റൂമിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കിവിടെ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഓവനും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. നമുക്ക് ഫുഡൊക്കെ ഉള്ളത് നമുക്ക് എന്നാ പറഞ്ഞാൽ ചൂടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട്, മറ്റേ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതെല്ലാം വെച്ചിട്ടുണ്ട്. കോഫി മേക്കറൊക്കെ വെച്ചിട്ടുണ്ട് നമുക്കിവിടെ. നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ തന്നെ നമുക്കിവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള റൂമാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഇൻസൈഡ്. അവിടെ ടി വി ഉണ്ട്,
രണ്ട് ക്യൂ സൈസ് ബെഡ് ഉണ്ട്. അപ്പൊ അത്രയാണ് നമ്മുടെ ഹോട്ടലിന്റെ അകത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത്. അപ്പം ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഇന്ന് നമ്മൾ എങ്ങനെ പോകാൻ ഉദ്ദേശിക്കുന്നത്, ഇന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യാം. നമ്മളൊന്ന് നമ്മൾ അത്രയും ദൂരം യാത്ര ചെയ്തു വന്നല്ലേ, എനിക്കൊന്ന് ഏകദേശം ഒരു 400 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തു വന്നേക്കണാണ്. 400 എനിക്കൊന്ന് 400-500 കിലോമീറ്ററോളം എനിക്കൊന്ന് നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പം രാവിലെ ഒരു 10 കഴിഞ്ഞപ്പോൾ പോകുന്നതാണ്. ഇപ്പോൾ സമയം 4 കഴിഞ്ഞു. പിന്നെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇടയ്ക്ക് നമ്മൾ നിർത്തിയായിരുന്നു. നമ്മൾ അതുകൊണ്ട് ആണ് നമ്മൾ ഇത്രയും താമസിച്ചത്, അല്ലെങ്കിൽ ഇച്ചിരി ഒരു മണിക്കൂറും കൂടെ നേരത്തെ വരായിരുന്നു നമുക്ക്. നല്ല പ്ലേസാണ്, നമുക്ക് നല്ല റൂമാണ് കിട്ടിയിരിക്കുന്നത് നമുക്കെല്ലാം വെച്ച് നോക്കുമ്പോൾ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.